ഏറ്റവും ചിലവ് കുറച്ച് എങ്ങനെയാണ് കാർപോർച്ചുകൾ നിർമ്മിക്കാൻ സാധിക്കുക കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കണം കൂടുതൽ കാലം ലാസ്റ്റ് ചെയ്യണം എന്നാൽ പരമാവധി ചിലവ് കുറയ്ക്കുകയും ചെയ്യണം അങ്ങനെ വരുമ്പോൾ ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാർപോർച്ച് നിർമ്മിക്കേണ്ടത് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് മൈ ബെറ്റർ ഹോം ചാനൽ കാണുന്നതെങ്കിൽ ഞങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കാർ പോർച്ച് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണോ ടൈറ്റ് ബഡ്ജറ്റിൽ നമ്മൾ വീട് നിർമ്മിക്കുന്ന സമയത്ത് കാർ പോർച്ചുകൾ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമല്ല എന്നതാണ് വസ്തുത പക്ഷേ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഭാവിയിൽ നമ്മളൊരു കാർപോർച്ച് ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങോട്ട് ആവശ്യമായിട്ടുള്ള ഡ്രൈവ് വേ ആ കാർപോർച്ച് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് നമ്മളിപ്പോ വീടിന്റെ എക്സ്റ്റീരിയറിൽ ഒരുപാട് പണം മുടക്കി ചെയ്തിട്ടുള്ള ഡെക്കറേഷൻ വർക്കുകൾ ഹൈഡ് ചെയ്യാതെയുള്ള കാർപോർച്ചിന്റെ പൊസിഷൻ എവിടെ നൽകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് വേണം ഭാവിയിൽ നമ്മൾ കാർ പോർച്ച് ഉണ്ടാക്കുന്ന രീതിയാണെങ്കിലും അതിനുള്ള ഒരു പദ്ധതി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് നമ്മൾ സാധാരണ ചെറിയ സൈസുള്ള പോർച്ചുകൾ നൽകുന്ന ഒരു പ്രവണതയുണ്ട് വീട് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മുടെ കാറ് സേഫായിട്ട് മഴ നനയാതെ കാർ പോർച്ചിനകത്ത് കഴറ്റി നിർത്തിയിടണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സൈസുകൾ തന്നെ നമ്മൾ നൽകേണ്ടതുണ്ട് ഒരു ടൂ വീലറും ഒരു ഫോർ വീലറും ഒരേപോലെ കാർ കാർപോർച്ചിനകത്ത് നിർത്തിയിരണമെങ്കിൽ മിനിമം അഞ്ച് മീറ്റർ നീളവും മൂന്നര മീറ്ററോ വീതിയും ഏകദേശം സ്ക്വയർ ഫീറ്റ് ഏരിയ ഈ പറഞ്ഞ തന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് നമ്മൾ ഒരു വീട് കോൺട്രാക്ട് കൊടുക്കുന്ന സമയത്ത് ഫുൾ ഫിനിഷ് ആയിട്ട് വർക്ക് ചെയ്തു തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോൺട്രാക്ടറെ ഏൽപ്പിക്കുന്ന സമയത്ത് സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപയാണ് അയാൾ ആവശ്യപ്പെടുന്നത് എന്ന് വെക്കുക നൂറ്റി സ്ക്വയർ ഫീറ്റ് ഏരിയ ഉള്ള കാർപോർച്ച് അടക്കമാണ് ടോട്ടൽ ഏരിയ ആയിട്ട് കണക്കാക്കുക നൂറ്റി സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപ വെച്ച് ൂട്ടി നോക്കുന്ന സമയത്ത് വലിയൊരു സംഖ്യയാണ് നിങ്ങൾക്ക് ലഭിക്കുക നിങ്ങളുടെ ബഡ്ജറ്റ് വളരെ ടൈറ്റ് ആണെങ്കിൽ അത്രയും എക്സ്പെൻസ് മുടക്കിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കാർ ഇപ്പോൾ ഇല്ലെങ്കിൽ കാർ പോസ് ചെയ്യേണ്ടതില്ല പിന്നീട് കാർ വാങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ആവശ്യമായിട്ട് വരുന്ന സമയത്ത് കാർപോർച്ചുകൾ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ഇനി ഭാവിയിലാണ് നിങ്ങൾ കാർ പോർച്ച് ചെയ്യുന്നതെങ്കിലും അല്ല വീട് നിർമ്മിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ കാർ ഉണ്ട് നിങ്ങൾക്ക് കാർ പോർച്ച് അത്യാവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നാല് രീതിയിൽ നമുക്ക് കാർ പോർച്ചുകൾ ചെയ്യാൻ സാധിക്കും ഒന്ന് സാധാരണ തന്നെ നമ്മൾ കോൺക്രീറ്റ് കൊണ്ട് തന്നെ വാർത്ത് നിർമ്മിക്കുന്ന കാർ പോർച്ചുകളാണ് രണ്ടാമത്തത് സ്റ്റീൽ ട്രസ് വർക്കുകൾ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ റൂഫ് ഷീറ്റുകളോ റൂഫ് ോ വിരിച്ച് നമ്മൾ നിർമ്മിക്കുന്ന കാർപോർസുകളാണ് മൂന്നാമത്തത് എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാലുകളുടെയും തൂണുകളുടെയും എണ്ണം വളരെ കുറച്ച് വളരെ ചെറിയ സ്പേസിൽ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുന്ന ടെൻസൈൽ റൂഫിങ് കാർപോർസുകളാണ് നാലാമത്തത് നമുക്ക് സോളാർ പാനലുകളൂടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരേ സമയം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയും കാർ നിർത്തിയിടാൻ സാധിക്കുകയും ചെയ്യുന്ന രീതിയിൽ സംവിധാനിക്കുന്ന സോളാർ ഇന്റഗ്രേറ്റഡ് കാർപോർസുകളാണ് നമുക്ക് ഇത്തരം കാർപോർസുകളൊക്കെ നിർമ്മിക്ക എത്രത്തോളം രൂപ ചെലവ് വരും എന്നുള്ള കാര്യമാണ് പരിശോധിക്കേണ്ടത് കോൺക്രീറ്റ് കാർപോർച്ചുകൾ നമ്മൾ സെപ്പറേറ്റ് നിർമ്മിക്കുമ്പോൾ ഏകദേശം രണ്ട് ലക്ഷത്തിനടുത്ത് ചെലവ് നമുക്ക് വരുന്നതാണ് അതിന്റെ സ്ട്രക്ചർ വർക്ക് അതിന്റെ പ്ലാസ്റ്ററിംഗ് വർക്ക് പെയിന്റിംഗ് വർക്ക് തുടങ്ങിയിട്ടുള്ള അവസാനവട്ട ഫിനിഷിങ്ങൾ അടക്കം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് കോൺക്രീറ്റ് കാർപോർച്ചുകൾക്ക് ചെലവ് വരിക ഈ വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കോൺക്രീറ്റ് അല്ലാതെ മറ്റേ എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് കാർപോർച്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതും അതിന് എത്രത്തോളം രൂപ ചെലവാകും എന്നുള്ള കാര്യവുമാണ് കാർപോർച്ചിന് ഭംഗി ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യത്തിൽ നോ കോംപ്രമൈസ് നമ്മൾ നിർമ്മിക്കുന്ന കാർപോർച്ച് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുകയും വേണം അത് മാത്രല്ല നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ നമുക്ക് കേരളത്തിൽ ഈസിലി അവൈലബിൾ ആയിരിക്കണം ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ എട്ട് തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കാർപോർച്ചുകളെ ഒന്ന് അനലൈസ് ചെയ്യുന്നത് ഡിസൈൻ നമ്പർ വൺ ഈ കാണുന്ന തരത്തിലുള്ള കാർ പോർച്ചുകൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര രൂപ എക്സ്പെൻസ് വരും എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം ടാറ്റ സ്റ്റീൽ ട്യൂബുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചറുകൾ ചെയ്യാറുള്ളത് നാല് രണ്ട് നാല് നാല് തുടങ്ങിയ സൈസുകൾ നമ്മുടെ കാർ കാർപോർച്ചിൻ്റെ സൈസ് എത്രയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റൂഫ് ഷീറ്റ് എന്തായാലും അത് ഹൈഡ് ആയിരിക്കും നമുക്കതുകൊണ്ട് തന്നെ ജി ഐ ഷീറ്റുകളോ അലുമിനിയം ഷീറ്റുകളോ ഉപയോഗിക്കാവുന്നതാണ് പന്ത്രണ്ട് എം എം ഉള്ള വി ബോർഡുകൾ ഉപയോഗിച്ചാണ് നമ്മൾ സീലിങ്ങുകള് കവർ ചെയ്യുന്നത് അതേപോലെ ഒരു സൈഡിൽ വരുന്ന വാളും കവർ ചെയ്യുന്നത് വി ബോർഡ് ഉപയോഗിച്ചിട്ടാണ് വി ബോർഡിന് മുകളിൽ പൊട്ടിയിട്ട് പെയിന്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ ടോട്ടൽ ഫിനിഷിംഗിലേക്ക് കൊണ്ടുവരുന്നത് സ്ക്വയർ ഫീറ്റിന് മുന്നൂറ്റി രൂപ മുതൽ മുന്നൂറ്റി രൂപ വരെ ഇത്തരത്തിലുള്ള കാർപോർച്ചുകൾക്ക് നമുക്ക് ചിലവ് പ്രതീക്ഷിക്കാവുന്നതാണ് കോൺക്രീറ്റിന്റെ അത്രയും ചിലവ് ഇത്തരം കാർപോർച്ചുകൾ നിർമ്മിക്കാൻ നമുക്ക് വരില്ല നമ്മൾ സാധാരണ നമുക്ക് കാർപോർച്ചിന് ആവശ്യമായിട്ടുള്ള സ്പേസിന്റെ കൂടെ അഡീഷണലി നമ്മൾ രണ്ട് ഭാഗത്തും ആവശ്യമായിട്ടുള്ള ഓഫ്സെറ്റുകൾ കൂടെ വിട്ട് കഴിയുന്ന സമയത്ത് ഒരു നല്ല കാർ പോർച്ച് ഏകദേശം മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ വരും അതോടൊപ്പം തന്നെ നമ്മുടെ വാൾ ഏരിയ കൂടെ ഇത്തരം കാർ പോർച്ചുകൾ നിർമ്മിക്കുമ്പോൾ നമ്മൾ കോസ്റ്റ് കണക്കാക്കാൻ വേണ്ടി എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും നമ്മുടെ അനുസരിച്ചിട്ടാണ് നമ്മൾ അഡീഷണലി നിർമ്മിക്കുന്ന കാർ പോർച്ചുകളുടെ കൊട്ടേഷനിൽ നമുക്ക് റേറ്റ് പറയാൻ സാധിക്കുക അതുകൊണ്ട് നമ്മൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് മാത്രമാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് റൂഫ് കവറിംഗ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റൂഫ് ഷീറ്റുകൾ മാറുന്നതിനനുസരിച്ച് ഏത് ടൈപ്പ് റൂഫ്ലൈ ീറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നതിനനുസരിച്ച് കോസ്റ്റ് മാറും എന്നുള്ള കാര്യം കൂടെ നമ്മൾ വെക്കേണ്ടതുണ്ട് നമ്മൾ സാധാരണ മൂന്ന് തരത്തിലുള്ള റൂഫ് ഷീറ്റുകൾ ആണ് പൊതുവെ പോപ്പുലർ ആയിട്ട് ഉപയോഗിച്ച് വരുന്നത് നമ്പർ വൺ ജി ഐ ഷീറ്റുകൾ സ്റ്റീൽ അല്ലെങ്കിൽ അയൺ ഷീറ്റുകൾക്ക് മുകളിൽ സിങ്ക് കോട്ടഡ് ആയിട്ട് വരുന്ന ഷീറ്റുകളാണ് ജി ഐ ഷീറ്റുകൾ എന്ന് പറയുന്നത് തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള സിങ്ക് കോട്ടിങ്ങുകള് ഇത്തരം ഷീറ്റുകളുടെ മുകളിൽ നൽകാറുള്ളത് നമ്പർ ടു ജി എൽ ഷീറ്റുകൾ അഥവാ ഗാൽവലൂം ഷീറ്റുകളാണ് സ്റ്റീൽ ിൽ അയൺ ഷീറ്റുകൾക്ക് മുകളിൽ സിംഗ് പ്ലസ് അലുമിനിയം അലോയ് കോട്ടിംഗ് നൽകുന്ന തരത്തിലുള്ള ഷീറ്റുകളാണ് ഗാൽവലൂം ഷീറ്റുകൾ അല്ലെങ്കിൽ ജി എൽ ഷീറ്റുകൾ എന്ന് നമ്മൾ വിളിക്കുന്നത് സാധാരണ സിംഗ് കോട്ടഡ് ആയിട്ടുള്ള ഷീറ്റുകളെക്കാളും കൂടുതൽ റെസ്റ്റ് പ്രൂഫിംഗ് കപ്പാസിറ്റി ഉള്ളത് ഇത്തരത്തിലുള്ള ജി എൽ ഷീറ്റുകൾക്കാണ് ജെ എസ് ഡബ്ല്യൂടെ കളർ ഓൺ എ പി എൽ അപ്പോളോയുടെ റൂഫ് ടഫ് ടാറ്റയുടെ ഡ്യൂറാഷെയിൻ ജിയോ റൂഫിന്റെ ഷീറ്റുകൾ തുടങ്ങിയ ഷീറ്റുകൾ എല്ലാം തന്നെ ജി എൽ ഷീറ്റുകളായിട്ടാണ് വരുന്നത് അതായത് സിങ്ക് പ്ലസ് അലുമിനിയം അലോയുടെ കോട്ടിംഗ് ആണ് അതിന് വരുന്നത് സ്ക്വയർ ഫീറ്റിന് മുപ്പത്തി ആറ് രൂപ മുതൽ അൻപത് രൂപ വരെയാണ് ഇത്തരത്തിലുള്ള ഷീറ്റുകൾക്ക് ബ്രാൻഡിനനുസരിച്ച് വില മാറി മാറി വരുന്നത് പോയിന്റ് ത്രീ ഫൈവ് പോയിന്റ് ഫോർ ഫൈവ് പോയിന്റ് ഫൈവ് സീറോ പോയിന്റ് സിക്സ് സീറോ തുടങ്ങിയ തിക്നസ്സുകളിലെല്ലാം തന്നെ നമുക്ക് ഷീറ്റുകൾ അവൈലബിൾ ആണ് പോയിന്റ് ഫോർ ഫൈവ് തിക്നസ് ഉള്ള ഷീറ്റ് ഉപയോഗിക്കുന്നതാണ് റെസിഡൻഷ്യൽ പർപ്പസുകൾക്ക് കൂടുതൽ കാലം ലാസ്റ്റ് ചെയ്യാൻ നല്ലത് മൂന്നാമത്തെ ടൈപ്പ് ഷീറ്റ് അലുമിനിയം ഷീറ്റുകളാണ് ഇത് പ്യുവർ അലുമിനിയത്തിൽ നമ്മൾ നിർമ്മിക്കുന്ന ഷീറ്റുകളാണ് സാധാരണ ജി ഐ ഷീറ്റുകളും അല്ലെങ്കിൽ ജി എൽ ഷീറ്റുകളും നമ്മൾ സിങ്ക് കോട്ടിംഗ് അല്ലെങ്കിൽ അലുമിനിയം പ്ലസ് സിങ്ക് കോട്ടിംഗ് നൽകുകയാണെങ്കിലും നമ്മൾ ഷീറ്റുകൾ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഭാഗത്തെ കോട്ടിങ്ങുകൾ നഷ്ടപ്പെടാനും ആ ഭാഗത്തുകൂടെ തുരുമ്പെടുക്കാനുള്ള സാധ്യതയും ഉണ്ട് കാലക്രമേണ ആ തുരുമ്പ് ഷീറ്റിനകത്തേക്ക് കയറി കയറി വരാനുള്ള സാധ്യതയുണ്ട് അലുമിനിയം ഷീറ്റുകൾ ഉപയോഗിക്കുന്ന സമയത്ത് അലുമിനിയം തുരുമ്പ് പിടിക്കാത്ത മെറ്റീരിയൽ ാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത അതുകൊണ്ട് തന്നെ അലുമിനിയം ഷീറ്റുകൾക്ക് കോസ്റ്റും അല്പം കൂടുതലാണ് സ്ക്വയർ ഫീറ്റിന് അറുപത് രൂപ മുതലാണ് അലുമിനിയം ഷീറ്റുകളുടെ റേറ്റ് ആരംഭിക്കുന്നത് ജിന്താൽ എവർ ഒറാലിയം എവർലാസ്റ്റ് തുടങ്ങിയിട്ടുള്ള ഷീറ്റുകൾ വളരെ നല്ല അലുമിനിയം ഷീറ്റുകളായിട്ട് പോപ്പുലാരിറ്റി നേടിയിട്ടുള്ള ഷീറ്റുകളാണ് ഈ മൂന്ന് ഷീറ്റുകൾക്ക് പുറമെ നമുക്ക് യു പി വി സി ഷീറ്റുകൾ അല്ലെങ്കിൽ പി വി സി ഷീറ്റുകൾ പ്ലാസ്റ്റിക് ഷീറ്റുകൾ തുടങ്ങിയിട്ടുള്ള ഷീറ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷേ അത് നമ്മുടെ ജനങ്ങൾക്കിടയിൽ അത്ര പോപ്പുലർ ൊണ്ട് ഈ വീഡിയോയിൽ നമ്മൾ അത്തരം ഷീറ്റുകളെ കുറിച്ച് സംസാരിക്കുന്നില്ല ആസ്പെക്ട് ഓഫ് സിമെന്റ് ഷീറ്റുകൾ ഒരു കാരണവശാലും നമ്മുടെ വർക്കുകളിൽ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് ഈ വീഡിയോട് കൂടെ എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് നമുക്ക് തിരിച്ച് കാർപോർസുകളുടെ ഡിസൈനുകളിലേക്ക് തന്നെ വരാം സ്ക്രീനിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മോഡൽ വളരെ ഭംഗിയുള്ള ഒരു കാർപോർസിന്റെ മോഡലാണ് സ്റ്റീലിന്റെ സ്ക്വയർ ട്യൂബുകൾ ഉപയോഗിച്ച് സ്ട്രക്ചർ ചെയ്തതിനു ശേഷം ചെറിയ ഒരു വാട്ടർ സ്ലോപ്പ് നൽകിയിട്ട് നമുക്ക് റൂഫ് ഷീറ്റുകൾ ഉപയോഗിക്കാം പന്ത്രണ്ട് അമ്മം തിക്നെസ് ഉള്ള വീ ബോർഡുകൾ സീലിംഗ് കവറിംഗ് ആയിട്ട് നൽകിയിട്ട് നമുക്ക് പൊട്ടിയിട്ട് അതിനെ വുഡൻ പെയിൻറിങ്ങിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അല്ലെങ്കിൽ നമുക്ക് മൾട്ടിവുഡ് എന്നറിയപ്പെടുന്ന പി വി സി ഫോം ബോർഡുകൾക്ക് വുഡൻ ഗ്രെയിൻസ് പെയിന്റ് ചെയ്തിട്ട് ഈ ഒരു ഫിനിഷിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും സ്ക്വയർ ഫീറ്റിന് മുന്നൂറ്റി അറുപത് രൂപ മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെയാണ് ഈ തരത്തിലുള്ള അടിപൊളി സ്റ്റെയർ കേസുകൾ ചെയ്യാൻ നമുക്ക് കോസ്റ്റ് വരിക മൂന്നാമത് നമ്മൾ കാണുന്ന ഡിസൈന് സാധാരണ നമ്മൾ കണ്ടുവരാറുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഇത്തരത്തിൽ കാൻഡിലിവർ ആയിട്ട് നിൽക്കുന്ന വീടിൽ നിന്ന് പുറത്തോട്ട് ചാഞ്ഞു നിൽക്കുന്ന തരത്തിലുള്ള കാർപോർച്ചുകൾ ചെയ്യാൻ നമുക്ക് ഏകദേശം സ്ക്വയർ ഫീറ്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ചെലവ് വരിക നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ മെയിൻറ്റനൻസ് വളരെയധികം കൂടുതലുള്ള പോളി കാർബണേറ്റ് ഷീറ്റുകളാണ് ഇത്തരത്തിലുള്ള കാർപോർച്ചുകൾക്ക് നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഒരു മഴക്കാലം കഴിയുമ്പോൾ കാർപോർച്ച് വൃത്തിയാക്കാനുള്ള സമയമുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഡിസൈൻ പരീക്ഷിച്ച് നോക്കാവുന്നതാണ് പോളി കാർബണേറ്റ് ഷീറ്റുകൾക്ക് ഒരു സ്ക്വയർ ഫീറ്റിന് എൺപത്തി അഞ്ച് രൂപയാണ് വില വരിക വിവിധ നിറത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള പോളി കാർബണേറ്റ് ഷീറ്റുകൾ അവൾ ആണ് നാലാമത്തെ ഡിസൈൻ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ സ്റ്റീൽ സെക്ഷനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ഡിസൈനാണ് വളരെ എക്സ്പെൻസീവ് ആയിട്ട് വരുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ ആണ് ഈ കാണുന്നത് ഏകദേശം സ്ക്വയർ ഫീറ്റിന് നാനൂറ്റി അൻപത് രൂപ വരെ ചെലവ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഫിനിഷിംഗിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ആവശ്യമായിട്ട് വരും സ്ട്രക്ചറിന് വേണ്ടി നമുക്ക് ഐ ബീമുകളും സ്റ്റീൽ ട്യൂബുകളും ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് വുഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് സൈഡിലുള്ള പാനലുകൾ ചെയ്യേണ്ടതായിട്ട് വരും അഞ്ചാമത് നമ്മൾ പരിശോധിക്കുന്ന ഡിസൈൻ ഇത്തരത്തിലുള്ള ഒരു ഡിസൈനാണ് വളരെ കൺവെൻഷണൽ സ്റ്റൈലുള്ള ഈ ഒരു ഡിസൈനുകൾ പൊതുവെ നമ്മൾ ചെയ്തു വരാറുള്ള ഒരു രീതി തന്നെയാണ് സ്റ്റീൽ മെറ്റീരിയൽ ഉപയോഗിച്ച് ഡ്രസ് വർക്കുകൾ ചെയ്തിട്ട് അതിനു മുകളിൽ ലാമൈറ്റിന്റെ ഓർഡുകൾ വിരിച്ചാണ് ഇത്തരം ഒരു ഫിനിഷിംഗിലേക്ക് കൊണ്ടുവരാറുള്ളത് വിബോർഡ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മൾട്ടി വുഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പില്ലറുകൾക്ക് ഒരു ബോക്സ് ഷേപ്പ് നൽകുന്നത് ഈ ഒരു ഫിനിഷിംഗിലേക്ക് നമ്മുടെ കാർപോർസിനെ കൊണ്ടുവരാൻ സ്ക്വയർ ഫീറ്റിന് മുന്നൂറ്റി രൂപ നമുക്ക് ചെലവ് വരുന്നുണ്ട് റൂഫ് ടൈലുകൾ അഥവാ ഓഡുകൾ നമുക്ക് പലതരത്തിലുള്ള ഓടുകൾ ഉപയോഗിക്കാൻ സാധിക്കും മാംഗ്ലൂർ ടൈലുകൾ ഇരുപത് രൂപ മുതലും നാടൻ ഓടുകൾ മുപ്പത്തി അഞ്ച് രൂപ മുതലും സെറാമിക് ഓടുകൾ അറുപത് രൂപ മുതലും നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ് ഇനി അതല്ല പഴയ ഓടുകൾ നമുക്ക് ഒരെണ്ണത്തിന് ഇരുപത് രൂപ എന്നുള്ള രീതിയിൽ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും അത് വാങ്ങിയതിന് ശേഷം നമുക്ക് പെയിന്റ് ചെയ്തിട്ട് ഉപയോഗിക്കാനും സാധിക്കും റൂഫ് ടൈലിന് പകരം കുറച്ചുകൂടെ ലുക്ക് കിട്ടുന്ന രീതിയിൽ വി ബോർഡിന്റെ മുകളിൽ ഷിംഗിൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഈ ഒരു ഡിസൈനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഷിംഗിൾസിന്റെ റേറ്റ് പരിശോധിച്ചാൽ സ്ക്വയർ ഫീറ്റിന് നൂറ്റി രൂപ മുതൽ മുകളിലോട്ടാണ് നല്ല കാണാൻ ഭംഗിയുള്ള ഷിംഗിൾസിന് റേറ്റ് വരുന്നത് ഇങ്ങനെ നമ്മൾ ഷിംഗിൾസ് ഉപയോഗിച്ചിട്ടാണ് കാർപോർച്ച് ഫിനിഷിംഗ് എന്ന് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞിട്ടുള്ള കാർപോർച്ചിന്റെ റേറ്റ് കുറച്ച് മാറിയിട്ട് ഏകദേശം സ്ക്വയർ ഫീറ്റിന് നാനൂറ് രൂപയോളം ഇത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലവ് വരും ചെലവുകൾ വളരെ കുറച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡിസൈൻ വർക്കിൽ അല്പം നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ക്വയർ ഫീറ്റിന് നൂറ്റി എൺപത് രൂപ നിരക്കിൽ നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്ന ഡിസൈൻ ആണ് സ്ക്രീനിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ഡിസൈൻ ൾ എന്നാണ് വിളിക്കാറുള്ളത് നല്ല ഭംഗിയുള്ള എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രണ്ട് കാലുകളിലേക്ക് മാത്രം കൂടുതൽ ലോഡ് വരുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യുന്ന കസ്റ്റമൈസ് ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഏറ്റവും ന്യൂനതമായിട്ടുള്ള ഒരു കാർപോർച്ചിങ് ടെക്നിക്കാണ് ടെൻസൈൽ റൂഫിംഗ് കാർപോർച്ചുകൾ ഡിസൈൻ അനുസരിച്ചിട്ട് സ്ക്വയർ ഫീറ്റിന് അറുന്നൂറ് രൂപ എഴുനൂറ് രൂപ ആ ഒരു റേഞ്ചിലാണ് ഇത്തരത്തിലുള്ള കാർപോർച്ചുകൾ നിർമ്മിക്കാൻ നമുക്ക് ചെലവ് വരിക ടെൻസൈൽ റൂഫിംഗ് കാർപോർച്ചുകളെ കുറിച്ച് വിശദമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ മുകളിലെ ഐ ബട്ടൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മാസത്തിൽ നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ബില്ല് മൂവായിരം മുതൽ നാലായിരം ആ ഒരു റേഞ്ചിലാണ് വരുന്നതെങ്കിൽ സോളാർ പാനലുകൾ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള കാർ പോർസുകൾ നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ് മൂന്ന് കിലോ വാട്ട് കപ്പാസിറ്റി ഉള്ള സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു മൂവായിരം നാലായിരം റേഞ്ചിൽ വരുന്ന കറണ്ട് ബില്ലുകൾ നമുക്ക് പൂർണ്ണമായിട്ടും എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും ഒരു കിലോവാട്ട് പാനലുകൾ ഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് അറുപതിനായിരം രൂപ മുതൽ എഴുപതിനായിരം രൂപ വരെയാണ് കോസ്റ്റ് വരിക അങ്ങനെ വരുമ്പോൾ മൂന്ന് കിലോ വാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു കോസ്റ്റ് നമുക്ക് ചിലവാകുന്നതാണ് സോളാർ പാനലുകൾ മാത്രം ഫിറ്റ് ചെയ്യാനുള്ള ചാർജാണ് ഞാനിപ്പോൾ പറഞ്ഞത് കൂടുതൽ തണലുള്ള സ്ഥലത്താണ് നമ്മൾ കാർപോറിച്ച് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് എഫിഷ്യൻസി വളരെ കുറവാവാനാണ് സാധ്യത ഉണ്ടാവുക അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഫീസിബിലിറ്റി പരിശോധിച്ചതിന് ശേഷം മാത്രം അത്തരത്തിലുള്ള ഒരു സാധ്യതയെ കുറിച്ച് ആലോചിക്കാം എന്ന് നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്തി ഉള്ളൂ ട്രസ് വർക്കുകൾക്ക് മുകളിൽ വിവിധ തരത്തിലുള്ള റൂഫ് ഷീറ്റുകൾ അല്ലെങ്കിൽ റൂഫ് ടൈലുകൾ നൽകിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഡിസൈനുകളും നമ്മൾ ചെയ്തു വരുന്നത് ടാറ്റയുടെ സ്റ്റീല് പോലെയുള്ള നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സ്റ്റീലുകൾ ഉപയോഗിച്ചിട്ട് ട്രസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ പ്ലസ് ലേബർ നമുക്ക് ചെലവ് വരിക സ്ക്വയർ ഫീറ്റിന് നൂറ് രൂപ മുതൽ മുകളിലോട്ടാണ് അതിന് മെറ്റീരിയൽ നിങ്ങൾ വാങ്ങി നൽകിയിട്ട് ലേബർ ചാർജ് മാത്രമാണ് നൽകുന്നതെങ്കിൽ സ്ക്വയർ ഫീറ്റിന് ഇരുപത് രൂപ മുതൽ മുപ്പത് രൂപ വരെയാണ് ലേബർ കൂലിയായിട്ട് വാങ്ങാറുള്ളത് സ്ക്വയർ ഫീറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പലരും പല രീതിയിലാണ് ചില ആളുകൾ ഉപയോഗിക്കുന്ന ഷീറ്റുകളുടെ ഏരിയ അളന്നതിന് ശേഷം അതിന്റെ സ്ക്വയർ ഫീറ്റ് ആണ് കണക്കാക്കുക ചില ആളുകൾ റൂഫിന്റെ ഏരിയ എത്രയാണോ എന്ന അവസാനത്തിൽ അളന്ന് നോക്കിയിട്ട് അതിന്റെ ഏരിയയാണ് കണക്കാക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ കാർപോർച്ച് സ്റ്റീൽ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ സ്ക്വയർ ഫീറ്റ് റേറ്റ് മാത്രം ശ്രദ്ധിക്കാതെ ഫൈനൽ കൊട്ടേഷൻ എത്രയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് വർത്തുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ Bye-bye.